ITBP-യിലേക്ക് അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഉടനടി വിളിക്കാൻ പോകുന്നുണ്ട്. കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഉടനെ വിളിക്കാൻ പോകുന്നത്. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിന് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വരാൻ പോകുന്ന ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം. പരമാവധി യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ITBP-യിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ഡ്രൈവർ 2024 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതതിൻ്റെ ഷോർട്ട് നോട്ടീസ് ആണ്. ലെവൽ 3 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ. 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നേപ്പാൾ ഭൂട്ടാനൊക്കെ പറ്റും, എന്തായാലും മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ആൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ലക്ഷദ്വീപിലൊക്കെയുള്ള ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ വേക്കൻസിയും ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് കിടക്കാം. കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റാണ്, 545 ഒഴിവുകളുണ്ട്. മെയിൽസിനാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസി ഓരോരു കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരു കാറ്റഗറിക്കും വന്നിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദൻ ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോസ്റ്റിന് അപേക്ഷിക്കുന്നവരുടെ ഏജ് 21 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. യോഗ്യത 10-ാം ക്ലാസ് വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ സെലക്ഷനിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും, പിന്നെ റിട്ടേൺ എക്സാമിനേഷനും, അതുപോലെ തന്നെ പിന്നെ സ്കിൽ ടെസ്റ്റും, അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റും, അതിനുശേഷം മെഡിക്കലും കാര്യങ്ങളും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത്. സോ ഇതിൻ്റെ അപേക്ഷ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 8/10/2024 അപേക്ഷ തുടങ്ങും. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 6/11/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതും അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഡേറ്റ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രായപരിധി, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, 10th കൂടെ ഈ ഒരു യോഗ്യത ഉള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.